ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ അധികം ആളുകളും പവർ ബാങ്ക് അല്ലെങ്കിൽ കാർ ചാർജർ ഉപയോഗിക്കുന്നുണ്ട്. കാർ ചാർജർ ഉപയോഗിക്കുന്നവരാണെങ്കിൽ കാർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിന്റെ കണക്ഷൻ ഒന്ന് ഊരിയിടണം. ഞാൻ ഉപയോഗിച്ചത് MI 20,000 mAh ഉള്ള ഒരു പവർ ബാങ്ക് ആണ് ഞാൻ ഉപയോഗിച്ചത്. അത് ഉപയോഗിച്ചിട്ട് 6 മാസത്തിനകം എൻ്റെ ഒരു ആൻഡ്രോയിഡ് ഫോണും എൻ്റെ അടുത്തുള്ള ഒരു ഐഫോണും അതിൻ്റെ ബാറ്ററി കംപ്ലൈൻ്റ് ആയി, ഐഫോണിന്റെ ബോർഡ് ഷോർട്ടായി. അപ്പോൾ നമ്മൾ അത്തരത്തിലുള്ള പവർ ബാങ്ക് നമ്മളെല്ലാവരും യാത്രാ സമയങ്ങളിൽ വാഹനങ്ങളിൽ അതല്ലെങ്കിൽ പവർ ബാങ്ക് നമ്മൾ ഉപയോഗിക്കുന്നവരാണ്. വാഹനങ്ങളിൽ നിങ്ങൾ ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിംഗ് സമയങ്ങളിൽ വാഹനത്തിന്റെ ചാർജർ നിങ്ങളൊന്ന് ഒഴിവാക്കണം. സ്റ്റാർട്ടിംഗ് സമയത്ത് റണ്ണിങ് സമയത്ത് നിങ്ങൾക്ക് കുത്തി കുറച്ചു നേരം ചാർജ് ചെയ്യാം. പവർ ബാങ്ക് ഉപയോഗിക്കുമ്പോൾ ബെൽക്കിനും അതുപോലെ തന്നെ ആങ്കറും, അപ്പൊ അത് രണ്ടും വാങ്ങാൻ വേണ്ടി മാക്സിമം എല്ലാവരും ശ്രദ്ധിക്കുക. ഐഫോണിൽ സെറ്റിംഗ്സിൽ ബാറ്ററി എന്നെടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ബാറ്ററി ഹെൽത്ത് നോക്കുകയാണെങ്കിൽ കാണിച്ചു തരും. ഇതിൽ 100% കാണിക്കുന്നുണ്ട്, ചിലർക്ക് അത് 78% 50% ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ബാറ്ററി പെട്ടെന്ന് ചാർജ് നിൽക്കാത്തൊരവസ്ഥ, ബാറ്ററി മാറ്റേണ്ട സമയം വരും. അതൊക്കെ ബോർഡ് ഷോർട്ടിലും വരാം. ഇങ്ങനെ പവർ ബാങ്ക് ഉപയോഗിക്കുമ്പോൾ ബോർഡ് ഷോർട്ടിലും അങ്ങനത്തെ കംപ്ലൈൻറ്റുകൾ വരാം. ബാറ്ററി കംപ്ലൈൻറ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ബോർഡ് ഷോർട്ട് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ഇവിടെ ഒരു ഉപകരണമുണ്ട്. ഇതിൽ 1.1 എന്ന് കാണിക്കുകയാണ്, 0.01 എന്ന് കാണിക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ബോർഡിനില്ല. പക്ഷേ എൻ്റെത് 14.014 കാണിക്കുന്നുണ്ട്. അത് ബോർഡ് നല്ല ഷോർട്ടാണെന്നാണ് ഇവർ പറയുന്നത്. അത് രാത്രി ചാർജ് നമ്മൾ കുത്തിയിട്ട് കിടന്നുറങ്ങി നേരം നിൽക്കുമ്പോഴത്തേക്കും ചാർജ് ഫുള്ളാകാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയുണ്ട്. അങ്ങനത്തെ സമയങ്ങളിൽ ഇങ്ങനത്തെ കംപ്ലൈൻറ്റുകൾ വരാം. അതുപോലെ തന്നെ നല്ല പവർ ബാങ്ക് ഉപയോഗിക്കാതെ ഇരുന്നാലും ഇതുപോലുള്ള കംപ്ലൈൻറ്റുകൾ നിങ്ങൾക്ക് ധാരാളം വരാം. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇതുപോലെ തന്നെ എല്ലാവരും ഇന്ന് കാർ ചാർജർ അല്ലെങ്കിൽ പവർ ബാങ്ക്, എൻ്റെയൊക്കെ യാത്രയിൽ അധികം ഞാൻ പവർ ബാങ്ക് ഉപയോഗിക്കാനുള്ള കാരണം യാത്രാ സമയങ്ങളിൽ വീഡിയോകൾ എടുക്കാൻ വേണ്ടിയിട്ടാണ്. നോർമലി നമ്മളെല്ലാവരും അതുപോലെ തന്നെയാണ്, ഇപ്പം അധികം ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മളെ യാത്രകളിൽ എടുക്കാറുണ്ട്. അപ്പോൾ ഞാനിതുപോലെ പവർ ബാങ്ക് ഉപയോഗിച്ചപ്പോൾ എനിക്ക് കിട്ടിയ പണിയാണ്, ആ ബൾജ് ബാറ്ററി എന്തരും ഇത് കണ്ടില്ലേ ബൾജായി. ഇവർ പറയുന്നത് കാർ ചാർജർ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത്, വണ്ടി ഓൺ ചെയ്യുന്ന സമയങ്ങളിൽ കാർ ചാർജർ ചാർജ് നമ്മൾ ഫോണിൽ നിന്നും ഡിസ്കണക്ട് ചെയ്തിട, വണ്ടി റണ്ണിങ്ങിൽ വലിയ കുഴപ്പമില്ലെന്നാണ് ഇവർ പറയുന്നത്. അതുപോലെ തന്നെ പവർ ബാങ്ക് ഐഫോൺ സപ്പോർട്ടഡ് ആയിട്ടുള്ള 1-2 പവർ ബാങ്കിൻ്റെ പേര് ഇവർ പറഞ്ഞിരുന്നു. അങ്ങ് അത്തരത്തിലുള്ള പവർ ബാങ്കുകൾ മാക്സിമം നമ്മൾ വാങ്ങി ക്യാഷ് ലാഭം നോക്കാതെ മാക്സിമം വാങ്ങി ഉപയോഗിക്കുക. ഈ ഒരു വീഡിയോ പ്രൊമോഷണൽ അല്ല കേട്ടോ, നിങ്ങൾ അങ്ങനെ കരുതണ്ട. എൻ്റെ ഐഫോൺ ഇതുപോലത്തെ പ്രശ്നം പറ്റിയപ്പോൾ ഉണ്ടോ, ബൾജായ ബാറ്ററി ഇതുപോലുള്ള പ്രശ്നങ്ങൾ പറ്റിയപ്പോൾ ഞാൻ വൈറ്റില പാലാരിവട്ടം SN ജംഗ്ഷനിൽ ഞാൻ അവരെ എൻ്റെ സുഹൃത്ത് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവരുടെ സെറ്റപ്പൊക്കെ അടിപൊളിയാണ്, ഞാൻ അങ്ങനെ പറയുന്നില്ല, നമുക്കിരുന്ന് കാണാം. നമ്മൾ ഇവർ ചെയ്യുന്ന വർക്കുകളൊക്കെ നമുക്കിരുന്ന് നമുക്ക് ലൈവായിട്ട് കാണാം എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വ്യക്തമായിട്ട് എല്ലാ ടെക്നീഷ്യന്മാരും പഠിച്ച് ഇവിടെ കോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നത് ഇവർ പഠിപ്പിക്കുന്നുണ്ട്. ഇവർക്ക് ഇതുപോലെ തന്നെ കേരളത്തിൽ പല സ്ഥലത്തും ബ്രാഞ്ചുകളുണ്ട്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങളൊന്നും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ പവർ ബാങ്കും കാർ ചാർജറും ഉപയോഗിക്കാത്തവരായിട്ട് ഇന്ന് വളരെ കുറവാണ്, ആളുകൾ വളരെ കുറവാണ്. അപ്പോൾ അത്തരത്തിലുള്ളവർ ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കുക. ഇതുപോലെ തന്നെ നമ്മൾ ആൻഡ്രോയിഡ് ഫോൺ ആയിക്കോട്ടെ, ഐഫോൺ ആയിക്കോട്ടെ, ഏത് ഫോണിനും ഇത്തരത്തിലുള്ള കംപ്ലൈൻറ്റുകൾ കൂടുതലാണ്. ഇവർ പറയുന്നത് ഈ പവർ ബാങ്ക് ഉപയോഗിച്ചിട്ട് വരുന്ന കംപ്ലൈൻറ്റുകളാണ്, ബാറ്ററി കംപ്ലൈൻറ്റുകളാണ് അധികം ഇവിടെ വരാറെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണുന്നതുവരെ ബൈ.